നമസ്കാരം, സുരേഷ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ടാഴ്ച പ്രളയവും മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. നമുക്ക് പലയിടത്തും ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും നമുക്ക് സാധിച്ചില്ല. കാര്യം എല്ലായിടത്തും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കുറവിലിങ്ങാടുള്ള കുറിച്ചിത്താനം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു പ്രദീപ് ചേട്ടനുണ്ട്. ചേട്ടൻ്റെ ഒരു ഫാമുണ്ട്, കരിങ്കോഴി, നാടൻ കോഴി, അങ്ങനെ ചേട്ടൻ എല്ലാ വിവിധ മേഖലകളിൽ ചേട്ടൻ കൈകടത്തിയ ആളാണ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കുറേ അവാർഡുകൾ മേടിച്ച ആളാണ്. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ പുതിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് അറിയാൻ ചേട്ടൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്ന് അറിഞ്ഞു നോക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ അധികം അങ്ങനെ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ നമുക്ക് കോഴിയൊക്കെ എങ്ങനെ വളർത്തണം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. നമസ്കാരം ചേട്ടാ. എന്താ ഈ കോഴി ബിസിനസ്സിലേക്ക്, അതായത് കരിങ്കോഴി ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം എന്താണ് ശരിക്കും? അതായത് വളരെ ചെറുപ്പം തൊട്ടേ ഒരു നമ്മുടെ ഒരു ഇഷ്ടം, കോഴികൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഇതിനെക്കൂടി താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും എല്ലാവരും ചെയ്യുന്നതിൽ നിന്നും മാറി ചിന്തിക്കുക, മാറി ഒന്ന് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കരിങ്കോഴി നോക്കിയപ്പോൾ അന്നാരും ചെയ്യാത്തൊരു സാധനമായിരുന്നു. രണ്ട്, അന്ന് ഒത്തിരി അനാചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇതേണ്ട മന്ത്രവാദത്തിനുള്ള സാധനമാണ്, അല്പസിദ്ധിയുള്ള സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നു. അതല്ല, അതൊരു വെറും പക്ഷിയാണ്, നല്ല എന്താ പറയുക, മുട്ടയ്ക്കും ഇറച്ചിക്കും ഒക്കെ ഗുണമുള്ളൊരു പക്ഷിയാണ് എന്ന് മനസ്സിലാക്കി അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു തീരുമാനം എടുക്കുകയും അങ്ങനെ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന മേഖലയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മേഖലയിലെത്തിയത്. ഇപ്പോൾ എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? 1998 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ 2021 വരെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ 100 അവാർഡുകൾ, വിവിധ മേഖലകളിൽ നിന്നും. 2019 സംസ്ഥാനത്തെ ഏറ്റവും നല്ല പോൾട്രി കർഷകനുള്ള അവാർഡ്, 2021 ബയോഡൈവേഴ്സിറ്റി അവാർഡ് എനിക്കാണ്. സംസ്ഥാന സർക്കാർ ഈ ഓഗസ്റ്റ് 1 അവാർഡ് ഡിക്ലെയർ ചെയ്തിരുന്നു. പേപ്പറിലെല്ലാം വാർത്ത ഉണ്ടായിരുന്നു. അവാർഡ് കയ്യിൽ കിട്ടിയിട്ടില്ല, സാങ്ഷൻ നടന്നില്ല. അവാർഡ് ഡിക്ലെയർ ചെയ്തു. ഏറ്റവും നല്ല തനത് നാടൻ പക്ഷിമൃഗാദികളുടെ സംരക്ഷണം എന്ന വിഭാഗത്തിൽ സംസ്ഥാന അവാർഡ് എനിക്കാണ്. സംസ്ഥാന അവാർഡ് കിട്ടി. നമ്മുടെ ഈ നാടൻ കോഴിയും ഈ കരിങ്കോഴിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശരിക്കും? അതായത് കരിങ്കോഴി ഒരു നാടൻ കോഴി തന്നെയാണ്. നമ്മുടെ എല്ലാ നാട്ടിലും ആ നാട്ടിൻ്റേതായ ജനുസ്സുകൾ, അല്ലെങ്കിൽ ആ നാടിനോട് ഇണങ്ങി വളരുന്ന വിഭാഗത്തിൽപ്പെട്ട കോഴികളുണ്ടായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ തലശ്ശേരി, പാലക്കാടൻ, ഇതൊക്കെ കേരളത്തിൻ്റെ തനത് ജനുസുകളാണ്. നമ്മുടെ തനത് കോഴികളാണ്. ആ തനത് കോഴികളാണ് പാലക്കാടും തലശ്ശേരി, നമ്മുടെ തനതാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ മധ്യപ്രദേശിലെ ജാമ്പുവ, ധാറു മേഖലകളിൽപ്പെട്ട സ്ഥലത്തുള്ള ആദിവാസി മേഖലയിൽപ്പെട്ട കോഴിയാണ് കടക്കനാഥ്. കടക്കനാഥ് എന്ന് പറഞ്ഞ അടുത്ത സ്ഥലപ്പേരാണ്. അപ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞ കോഴികളിൽ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ശരീരം മുഴുവൻ കറുത്ത കോഴികളാണ്. അപ്പോൾ അത് മെലാനിൻ എന്ന രാസവസ്തു കൂടുതലായിട്ട് അതിൻ്റെ ശരീരത്തിൽ ഇറച്ചിയിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് അത് ബ്ലാക്ക് കളറിൽ വരുന്നത്. തൊലിയും ബ്ലാക്ക്, തൊലിയ, ഇറച്ചിയെ, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഏറ്റവും ഇറച്ചിയും ബ്ലാക്ക് കളറാണ്. പ്യുവർലി ബ്ലാക്ക് കളറാണ് ഇറച്ചി. അപ്പം അതാണ് ആ സ്ഥലത്തെ കോഴിയുടെ പ്രത്യേകതയാണത്. അതിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ നമുക്ക് ലോകത്തിൽ 3 ബ്ലാക്ക് മീറ്റ് ചിക്കനാണോ ഉള്ളത്? ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ തനത് ജനുസായ കടക്കനാഥ്, രണ്ടാമത് ചൈനയുടെ സിൽക്കി കോഴികൾ, സിൽക്കി, ആ നമ്മുടെ കേരളത്തിലൊക്കെ അലങ്കാരത്തിനായിട്ട് വളർത്തുന്നത് സിൽക്കി കോഴി, അതും ഇറച്ചി കറുപ്പ് ബ്ലാക്ക് മീറ്റ് ചിക്കനാണ്. പിന്നെ ഇന്തോനേഷ്യയുടെ അയം സെമാനി, അയം സെമാനിയൊക്കെ ഭയങ്കര വിലയുള്ള കോഴികളാണ്. അപ്പോൾ ഈ 3 ഇനത്തിൽപ്പെട്ട കോഴികളാണ് നമുക്ക് ഇപ്പോൾ ലോകത്തിൽ കറുത്ത മീറ്റുള്ള ബ്ലാക്ക് മീറ്റ് ചിക്കൻ. അപ്പോൾ നമുക്കിത് എന്തുവാ പറയുന്നത്, ഇത് ഔഷധ ഗുണമുള്ള ഒരു സാധനമാണെന്നാണ് പറയുന്നത്, ഇതിൻ്റെ മീറ്റും അതുപോലെ മുട്ടയൊക്കെ, അതിൽ സത്യമുണ്ടോ ശരിക്കും? 100% എൻ്റെ അനുഭവത്തിൽ സത്യമുള്ളൊരു കാര്യമാണ്. ഒന്ന്, നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ട്യൂമറുകൾ, ചെറിയ ചെറിയ മുഴകൾ, അതുപോലെയുള്ള സ്ത്രീകൾക്കുണ്ടാകുന്ന യൂട്രസിനകത്തുണ്ടാകുന്ന ഫൈബ്രോയിഡ്സ്, അതൊക്കെ മാറ്റുന്നതിന് വളരെ നല്ലതാണ്. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അനുഭവം അത് ഉണ്ട്. എനിക്കത് മാറിയത് അനുഭവമുണ്ട്. അതുപോലെ തന്നെ വെള്ളപ്പാണ്ട്, ധാരാളം പേർക്ക് ഈ വെള്ളപ്പാണ്ട് ഇത് കഴിച്ചിട്ട് പറയുന്നുണ്ട്. ഇറച്ചി കഴിച്ചിട്ട്, ഇറച്ചിയും മുട്ടയും കഴിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ ഈ കുട്ടികളുണ്ടാവാത്ത ആളുകൾക്ക്, കുട്ടികളുണ്ടാവുന്ന
ഒരവസ്ഥ. ശരി, അത് പിന്നെ ഈ ശരീരത്തുണ്ടാകുന്ന നീർക്കട്ടലുകൾ, പിന്നെ മേൽ വേദന, നമുക്ക് പനിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ശരീരവേദന ഉണ്ടാകും. ഈ ശരി ഇപ്പൊ ഈ കൊറോണ കാലഘട്ടത്ത് പോലും എന്റെ വീട്ടിൽ ഇതുവരെ ആർക്കും അങ്ങനെ ഒരു അസുഖം ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല, കൊറോണ ഉണ്ടായിട്ടില്ല. ഇവിടെ ധാരാളം ആളുകൾ കോഴി വാങ്ങിക്കാനും പഠിക്കാനും ഒക്കെ ഈ കൊറോണ കാലയിൽ വന്നതാണ്. ഞാൻ ഞങ്ങളൊന്നും പ്രത്യേകം ഒരു പ്രിക്കോഷനോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഒരുപക്ഷെ ഇതിന്റെ മുട്ടയും മാംസവും ഞങ്ങൾ കഴിക്കുന്നതുകൊണ്ടായിരിക്കും ഇതുവരെ എന്തായാലും ഒരു ജലദോഷം പോലും ഞങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ആളുകൾ എന്താ പറയുന്ന വീട്ടിൽ പോലും മാസ്ക് വെച്ച് കഴിയുന്ന ഒരു സമയത്ത് ഞങ്ങളാരും അങ്ങനെ അല്ലായിരുന്നു, ഫ്രീ ആയിട്ടായിരുന്നു. ആര് വന്നാലും ശരി, അവർക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി അവർ മാസ്ക് വെച്ചാൽ ഞാൻ വെക്കാറില്ല. അപ്പോൾ ആ ഒരു ആരോഗ്യം നമുക്ക് കിട്ടിയത് ഒരു പക്ഷേ ഇതിൽ നിന്നായിരിക്കാം. നമുക്കിപ്പോ നിലവില് നാടൻ കോഴികള്, പാലക്കാടൻ തലശ്ശേരി പോലെയുള്ള നാടൻ കോഴികള്, കരിങ്കോഴി, മുട്ടക്കോഴി എന്നതിൽപ്പെട്ട ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മി, അതുപോലെ തന്നെ ഇറച്ചി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ക്രോയിലർ എന്ന് പറഞ്ഞത് ക്രോയിലർ, അതിന്റെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു ദിവസം ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ വരുത്തിയിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിഗോവ താറാവുകളെ ഒരു ദിവസം പ്രായമുള്ളത് വിൽക്കുന്നുണ്ട്, കുട്ടനാടൻ താറാവുകളെ വിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുന്ന അലങ്കാര കോഴി ഇറങ്ങത്തിപ്പെട്ട കോഴികളുണ്ട്. അലങ്കാര കോഴികൾ ഇപ്പൊ നമുക്ക് ബ്രഹ്മയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗെയിം ബാൻഡോ ഉണ്ട്, എന്താ പറയുന്ന ജാപ്പനീസ് ബാൻഡോ, അങ്ങനെ കുറെ വെറൈറ്റീസിലുള്ള കോഴികളുണ്ട്. ഇപ്പൊ നമ്മൾ നിലവിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 45 വെറൈറ്റിയിൽ നമുക്ക് അലങ്കാര കോഴികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയം വളരെ മോശമായതുകൊണ്ട് നമ്മൾ ഇത്തിരി കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ മെയിൻലി കരിങ്കോഴിയാണ്, ഒരു 3000-3500 കരിങ്കോഴികൾ ഒരു മാസം നമുക്ക് വിൽക്കുന്നുണ്ട്. അതെ, ഞാൻ മുമ്പേ കാണിച്ചു തന്ന പോലെ പൂനെയിലേക്ക് പോലും ഇപ്പൊ പൂനെയിലേക്ക് ഇപ്പോൾ ഒരു ഓർഡർ ഉണ്ട് 1100 കോഴിക്ക്. അതിപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മൾ ഇവിടുന്ന് കൊടുത്തുവിടും. അതുപോലെ തന്നെ വേറെ വലിയ അതുപോലെ ഈ പാവപ്പെട്ട ആളുകൾക്ക് 10 കോഴിയെ വളർത്തുന്ന, 20 കോഴിയെ വളർത്തുന്നതിനൊക്കെ സന്നദ്ധ സംഘടനകൾ, ഗവൺമെൻറ് ഏജൻസികൾ, NGOs ഇവരൊക്കെ നമ്മളെ സമീപിക്കാറുണ്ട്. ഇവർക്കൊക്കെ നമ്മളിപ്പോൾ കോഴിയെ കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം നമ്മൾ ഈ എന്താ പറയുന്നത് അച്ഛൻ കോവിൽ ആ മേഖലയിൽ നമുക്ക് അവിടെ നമ്മൾ കോഴിയും കൂടും കൊടുക്കുന്ന, കരിങ്കോഴിയും അതിൻ്റെ കൂടും കൊടുക്കുന്നുണ്ട്. അഴിച്ചു വിട്ട് വളർത്താൻ പാകമായ ടൈപ്പാണ്. ഇപ്പോഴത്തെ ഹൈടെക് കൂടല്ല കൊടുക്കുന്നത്, വീട്ടിൽ അഴിച്ചു വിട്ട് വളർത്താൻ വൈകുന്നേരം ഷെൽട്ടർ കൂടിനകത്ത് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിക്ക് 10 കോഴികളെ വെച്ച്. എത്ര മാസമായ കോഴിയാണ് കൊടുക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന 3 മാസമുള്ള കോഴികളെയാണ് നമ്മൾ കൊടുക്കുന്നത്. 3 മാസമായ കോഴികളാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട്. നമ്മളിടയ്ക്ക് ബ്രഹ്മ എന്നൊരു കോഴിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എന്ത് വില വരുന്നതാണ്? ബ്രഹ്മ നമ്മൾ വാങ്ങിയ സമയത്തൊക്കെ 12000 രൂപയോളം ബ്രഹ്മയ്ക്ക് വില ഉണ്ടായിരുന്നു. ഒരു പെയർ മുട്ടയിടുന്ന ഒരു പെയറാണ്, ബ്രീഡിംഗ് പെയർ എന്ന് പറയും. ഇപ്പോൾ ഒരു 6000-7000 രൂപ ഒരു ജോഡിക്ക് വിലയുണ്ട്. ബ്രഹ്മയുടെ വൈറ്റ് ഉണ്ട്, കൊളംബിയൻ ബ്രഹ്മ എന്ന് പറയും, 35000 രൂപ ഇപ്പോൾ വിലയുണ്ട് അതിന്. കൊളംബിയൻ ബ്രഹ്മ. അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റിയിൽ വളരെ വിലയുള്ള കോഴികളൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചൊക്കെ ഒഴിവാക്കി, കാരണം നമുക്ക് കെയർ കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് പശുക്കൾ, ആടുകൾ, കോഴി, മീൻ, തേനീച്ച ഇതെല്ലാം വരുമ്പോൾ നമുക്ക് അങ്ങ് കോൺസെൻട്രേഷൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു നല്ല വെയിലൊക്കെ ആയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അതിലേക്ക് പോകും. അത് ഗെയിം ബാൻഡോ എന്നാണ് അതിന്റെ പേര്. അത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ടേബിളിൽ ഫൈറ്റ് ചെയ്യുന്നു. നമ്മൾ കോഴിപ്പോരെന്ന് കേട്ടിട്ടില്ലേ? ഈ കോഴിപ്പോരൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ, പണ്ട് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ, ആന്ധ്രയിലെ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും വളരെ രഹസ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് സായിപ്പുമാര് മേശപ്പുറത്ത് വെച്ച് ഫൈറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വരുന്ന ടൈപ്പ് കോഴി, അത് ഏറ്റവും ചെറിയ കോഴികൾ. ഗെയിം ബാൻഡോ അതൊക്കെ ഞാൻ വാങ്ങിക്കുന്ന സമയത്തൊക്കെ നല്ല വില, 30-35000 രൂപയോളം വില ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും 10-15 രൂപയോളം ഇപ്പോഴും അതിന് വില. അതിന്റെ കുഞ്ഞുങ്ങളോട് ഇറങ്ങിയിട്ടുണ്ടല്ലേ? കുഞ്ഞുങ്ങൾ ഇറങ്ങി നമ്മൾ ആ ഓർഡർ അനുസരിച്ച് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ കാണുന്ന ഇതൊരു മീനെ വളർത്തുന്ന, അതെ, ഇത് ബയോഫ്ലോക്ക് എന്ന് പറയും. ഇത് നമുക്കിപ്പോൾ ഭക്ഷ്യ സുരക്ഷയുടെ ഭാഗമായിട്ട് പഞ്ചായത്തും ഫിഷറീസും കൂടി നമുക്കിതിനെ സബ്സിഡി നൽകുന്നുണ്ട്. ഇത് ഈ ഒരു യൂണിറ്റ്, 5 മീറ്റർ ഉള്ള ഒരു യൂണിറ്റിന് ചിലവാകുന്നത് 135000 രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. ഇത് ഏകദേശം ഞാനിത് തന്നെ ചെയ്തതാണ്. തന്നെ ചെയ്ത് നമുക്കൊരു 70000 രൂപയ്ക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റി. നമ്മളിത് ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിന് സർക്കാരിൻ സബ്സിഡി 58000 രൂപ സബ്സിഡി. നമുക്ക് എത്ര മീനെ ഇടാൻ പറ്റും? 2500 മീനാണ് ഇതിനകത്ത് ഇടാൻ പറ്റുന്നത്. 5 മീറ്റർ വ്യാസമാണ്, 6 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം. ഇപ്പൊ ഇത് കിടക്കുന്നത് വിളവെടുക്കാൻ പാകമായ മീനുകളാണ് കിടക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ പമ്പ് എല്ലാം ഉൾപ്പെടെയാണോ? എല്ലാം വന്നിരിക്കുന്നത്.
പിന്നെ അതുപോലെ തന്നെ വെച്ചൂർ പശു, അതെ, നമ്മൾ കണ്ടായിരുന്നു. വെച്ചൂർ പശുക്കളുണ്ട്. വെച്ചൂർ പശുക്കൾ നമ്മൾ പറഞ്ഞ വർഷങ്ങളായിട്ട് നമ്മുടെ ഇതിൽ പശുക്കളുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഒരെണ്ണം പ്രസവിക്കും, അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ മെയിനായിട്ട് ഇവരുടെ പാലിൽ നിന്ന് നെയ്യാണ്, നമ്മൾ നെയ്യെടുത്ത് നെയ്യ് നമ്മൾ കൊടുക്കുന്നതിന് VVIPs നമ്മളിവിടെ നെയ്യ് കൊടുക്കുന്നത്. അതെ, 5000 രൂപയോളം നമുക്കിപ്പോൾ നമ്മൾ വില ചോദിച്ചല്ല വാങ്ങിക്കുന്നത്, അവർ തരുന്ന വില വാങ്ങിക്കുന്നത്. 5000 രൂപ വെച്ച് കിലോയ്ക്ക് നമുക്ക് തരുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഒരു വലിയൊരു VIPക്കാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മാനേജർ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓ ശരി. അപ്പോൾ അത് നമുക്ക് കരിങ്കോഴിലേക്ക് വരാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് ഈ കരിങ്കോഴിക്ക് ഇതിൽ മരുന്ന് വല്ലതും ഉണ്ടാക്കാൻ പറ്റുന്നതാണോ? കരിങ്കോഴി ഉപയോഗിച്ച് ധാരാളം മരുന്നുകൾ, ഇപ്പോൾ ഹോമിയോയിൽ കരിങ്കോഴിയുടെ ബ്ലഡ് ഉപയോഗിച്ച് മരുന്നുകൾ തയ്യാർ ചെയ്യുന്നുണ്ട്. ആയുർവേദ വിധിപ്രകാരം ധാരാളം മരുന്നുകൾ കരിങ്കോഴിയുടെ മാംസവും അതുപോലെ തന്നെ മുട്ടയും ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. മുട്ടത്തൈലം കുഞ്ഞു കുട്ടികൾക്കുള്ള ചികിത്സയ്ക്ക് മുട്ടത്തൈലം കരിങ്കോഴിയുടെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ കുക്കുട തൈലം എന്ന് പറയുന്ന സാധനം, അതുപോലെ തന്നെ കുക്കുട രസായനം ഉണ്ട്, കുക്കുട ലേഹ്യമുണ്ട്. ഇതെല്ലാം കരിങ്കോഴി ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. നമുക്കറിയാം, കറുത്ത ആടുകൾ അല്ലെങ്കിൽ കറുത്ത കുരങ്ങുകൾ, കറുത്ത കോഴി, ഇതൊക്കെ പണ്ട് കാലം തൊട്ടേ നമ്മൾ മരുന്നുകളിൽ കരിങ്കുരങ്ങ രസായനം, കറുത്ത ആടിൻ്റെ രസായനങ്ങൾ, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ കരിങ്കുരങ്ങനെയൊന്നും പിടിച്ചൊന്നും രസായനമൊന്നും വെക്കാൻ പറ്റില്ല, നമ്മളകത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കോഴികൾ, ഈ കരിങ്കോഴി പോലെയുള്ള സാധനങ്ങൾ വളർത്തി അതിനുവേണ്ടി രസായനങ്ങൾ ചികിത്സ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കരിങ്കോഴിയുടെ മാംസം ഉപയോഗിച്ച് ഒരു ലേഹ്യം തയ്യാർ ചെയ്യുന്നുണ്ട്. ഇവിടെയുണ്ട്, നമ്മളത് ആവശ്യക്കാർക്ക് വളരെ വർഷങ്ങളായിട്ടത് കൊടുക്കുന്നുണ്ട്. ഇതുവരെ അതിനൊരു യാതൊരു പരസ്യങ്ങളോ അല്ലെങ്കിൽ അതിനൊരു മാർക്കറ്റിംഗ് മെത്തേഡോ ഒന്നും നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. ആളുകൾ അറിഞ്ഞ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നു, നിങ്ങൾക്കത് കിട്ടുന്ന ഗുണം എന്താണെന്ന് അറിഞ്ഞ് നിങ്ങളൊരാളോട് പറഞ്ഞ് അങ്ങനെ കിട്ടുന്ന ഒരു ബിസിനസ് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. അത് ഒരു ഒരു കിലോ ലേഹ്യത്തിന് 3000 രൂപ വിലയുണ്ട്. 2 കിലോയോളം മാംസവും അതിനുള്ള മറ്റു മരുന്നുകളും എല്ലാം അതിന് ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളം ആളുകൾ അത് കൊണ്ടുപോകുന്നുണ്ട്. കിലോ കണക്കിന് കൊണ്ടുപോകുന്നുണ്ട്. വെള്ളപ്പാണ്ടിനുള്ള മരുന്നായിട്ടാണ് മെയിനായിട്ട് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ശരീരത്ത് വൈറ്റ് പാച്ചസ്, അതൊരു രോഗമല്ല, രോഗാവസ്ഥ, ഒരു ഡെഫിഷ്യൻസിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വൈറ്റമിൻ്റെ കുറവാണ്. അപ്പോൾ അത് ഫുൾഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ധാരാളം ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. അവർക്കൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അവർ പറഞ്ഞ് അവരുടെ റിലേറ്റീവ്സ് അടുത്ത തവണ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ബാച്ചിൽ 20 കിലോ വെച്ച് ഒരു ബാച്ചാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ആളുകൾ കൊണ്ടുപോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കിത് ഇത്രയും ഏകദേശം 1000 മേലെ കോഴികളില്ലേ ഇവിടെ? ഇപ്പം നിലവിൽ ഇവിടെ ഒരു കുഞ്ഞുങ്ങൾ തന്നെ ഒരു 3000 മേളിൽ ബ്രൂഡിങ് എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒരു 3000 അടുത്ത് കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഉള്ളത്, അതായത് ഇതിൻ്റെ കാഷ്ടം, അതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് ശരിക്കും? കാഷ്ടം നമ്മൾ ഒരു പുറയിൽ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ടാങ്കിനകത്ത് സൂക്ഷിച്ചിട്ട് കമ്പോസ്റ്റ് ചെയ്യുകയാണ്. അത് സ്വന്താന്തര ജൈവവളമാണ്. നിങ്ങൾ കണ്ടിരുന്നല്ലോ എൻ്റെ വാഴ, അതുപോലെയുള്ള കൃഷികളെല്ലാം ജൈവവളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കാഷ്ടം നമ്മൾ കോഴി വളമാക്കി ആ വളം ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ കൃഷികൾ. രാസവളങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. അല്ല, ഞാൻ കണ്ടു, മറ്റേ കൊലയൊക്കെ വരുന്നുണ്ട്, അതെല്ലാം ന്യായമായിട്ട് അത്യാവശ്യമുണ്ട്, അത് കുഴപ്പമില്ല, പോകുന്നുണ്ട്. അത് നമുക്കിത് ഏത് സമയം തൊട്ട് നമുക്കിനെ വിൽക്കാൻ പറ്റുന്നത്? നമ്മൾ സാധാരണഗതിയിൽ ഒരു ദിവസം മുതലുള്ള കുഞ്ഞുങ്ങളെ വിൽക്കുന്നുണ്ട്. അതായത് എക്സ്പീരിയൻസ് ഉള്ള, വളർത്താൻ പഠിച്ച ആളുകളാണെങ്കിൽ ഒരു ദിവസമുള്ള കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുപോയി വളർത്തും. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആ ഒരു ബ്രൂഡിങ് സ്റ്റേജ് കഴിഞ്ഞിട്ട് വാക്സിൻ എല്ലാം കൊടുത്തിട്ട് നമ്മൾ കൊടുക്കും. ഒന്നര മാസം പ്രായത്തിൽ. അപ്പോൾ നമുക്ക് ഈ ജനിച്ച, അതായത് ഇന്നുണ്ടായതാണെങ്കിൽ എത്ര രൂപയാവും? ഇന്നുണ്ടാകുന്ന ഒരു കോഴിക്കുഞ്ഞിനെ നമ്മൾ 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 50 രൂപയ്ക്കായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ തീറ്റ വില ഭയങ്കരമായിട്ട് നേരെ ഇരട്ടി, തീറ്റ വില വരുന്ന ഇരട്ടി ആയതുകൊണ്ട് നമുക്കൊരു 10 രൂപ നമ്മൾ കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എത്ര ഓർഡർ ഉണ്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും. 1000 രൂപ 2000 രൂപ കുഞ്ഞുങ്ങളെ വേണേ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒന്നര മാസമായ കോഴിക്ക് എന്ത് വില വരും? ഒന്നര മാസമായ കോഴിക്ക് 175 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്കിതിനെ പെടയും പൂവനും തമ്മിൽ തിരിച്ചറിയാം. ഒരു 2.5-3 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് പെടയും പൂവനും അറിയാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് ഇപ്പോൾ തീരെ പരിചയമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മാക്സിമം വലുതിനെ കൊണ്ടുപോകാനാണ് ഞാൻ പറയാറുള്ളത്. അതിൻ്റെ കാരണം ഒന്ന് സംരക്ഷണം, അതായത് സംരക്ഷണത്തിൽ ചെറിയതാകും തോറും സംരക്ഷണം കൂടുതൽ വേണം, വലുതാകുമ്പോൾ സംരക്ഷണം കുറവ് മതി. അപ്പോൾ ഒരു എക്സ്പീരിയൻസും ഇല്ല, കോഴികളെ ഒന്നും വളർത്താത്ത ഒരാൾ തീരെ ചെറുതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കൊരു അസുഖം വന്നാലൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അത് കൂടുതൽ അസുഖത്തിലേക്ക് പോവുകയും മരിച്ചു പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ പോകാതിരിക്കാൻ വലിയ കോഴികളാണെങ്കിൽ
വളരെ നമുക്കതൊരു കെയർ അധികം വേണ്ടാത്തതുകൊണ്ട് വളരെ വലുതിനെ കൊണ്ടുപോവുകയാണ് നല്ലത്. ഇപ്പോൾ ഇവിടെ മുട്ട ഇടുന്നത് തൊട്ട് അല്ലെങ്കിൽ ഒരു ദിവസം മുതൽ മുട്ട ഇടുന്നിടം വരെയുള്ള ഏത് പ്രായത്തിലുള്ള കോഴികളെയും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ മുട്ടയിടാനുള്ള ഒരു മെച്യൂരിറ്റി 6 മാസത്തിൽ മുട്ടയിടും. 6 മാസം ആകുമ്പോൾ എത്ര വർഷം വരെ നമുക്ക് അതിന്റെ നമുക്കൊരു 3 വർഷമൊക്കെ ഒരു കുഴപ്പമില്ലാതെ മുട്ടയിടുന്ന കോഴികൾ നമ്മുടെ അടുത്തുണ്ട്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ നമുക്ക് 2-3 വൈദ്യന്മാർ ഈ നെയ് മുറ്റിയ കോഴി അവർക്ക് വേണം. ഇതിൻ്റെ കോഴിയുടെ നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണം, അവർക്ക് കൊടുക്കാറുണ്ട്. നമ്മൾക്ക് ലേഹ്യം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞല്ലോ, അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കറി വെക്കാൻ ആളുകൾ വന്ന് കൊണ്ടുപോകാറുണ്ട്. അതൊക്കെ ഈ മുട്ടയിടയിൽ കഴിഞ്ഞ കോഴികളെ നമ്മൾ കൊടുക്കാറുണ്ട്. ആ സമയത്തൊക്കെ 1 കിലോ കോഴിക്ക് 1 കിലോ കണക്കല്ല, ഒരു എണ്ണമാണ് നമ്മൾ ഒരു കോഴി 1000 രൂപ വെച്ച് കൊടുക്കും. ഇപ്പൊ ഈ പ്രസവ സംബന്ധമായ ആളുകളൊക്കെ വരും, കൂവാത്ത കോഴിപ്പൂവിനെ വേണം ആ ഒരു പ്രായത്തിൽ, അതായത് ചങ്ങാലിപ്പരുവം കഴിഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളവരെ കൊടുക്കാറുണ്ട്. പിന്നെ എന്താ പറയുക, പിടിക്കോഴി എന്ന് പറയും, അതായത് ഈ നമ്മള് ഒരു 2 മാസമൊക്കെ പ്രായമുള്ള പിടിക്കോഴി, ആ പ്രായത്തില് ആൾക്കാർക്ക് ഭക്ഷണത്തിനായിട്ട് കൊടുക്കാറുണ്ട്, മരുന്നുകളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അതിനൊക്കെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും? അതൊക്കെ ഓരോ വൈദ്യന്മാരൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ ഓരോ ആളുകൾ പറഞ്ഞിട്ട് വരുന്നതാണ്. അങ്ങനെ കൊടുക്കാറുണ്ട്. ക്ഷേത്രങ്ങളിലേക്ക് ഈ വഴിപാട് കോഴികൾ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ പള്ളികളിലേക്ക്, ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, കടമറ്റം പോലെയുള്ള പള്ളികളിലേക്ക് നർശിക്ക് കോഴിയെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ചില വള്ളിയങ്കാവ് പോലെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് കോഴിയെ പറപ്പിക്കുന്ന, അതുപോലെ പൂജകളും കാര്യങ്ങളൊക്കെ ഉള്ള ക്ഷേത്രങ്ങളുണ്ട്, അവിടെയൊക്കെ ആളുകൾ കൊണ്ട് കാണിക്ക വെക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് ഇത് നമ്മൾ കൊണ്ടുപോകാറുണ്ട് കോഴികൾ. ഇതിൻ്റെ ഇത് സംസാരിച്ചിടയ്ക്ക് പറഞ്ഞിരുന്നു, ഭക്ഷണരീതിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിൻ്റെ എന്താണ് ശരിക്കും ചേട്ടൻ ഇതിന് കൊടുക്കുന്ന രീതി എങ്ങനെയാണ് ഇതിൻ്റെ? ഞാൻ അതായത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ മറ്റുള്ള ആളുകൾ പറയുന്നത് പോലെ തുളസിയോ പനിക്കൂർക്കയോ കാട്ടിലുള്ള മരുന്നുകളോ ഒന്നും പറിച്ചു കൊണ്ട് കൊടുക്കാനൊന്നും നടക്കില്ല. കാരണം 1000 കണക്കിന് കോഴിക്കകത്ത് അതിനൊന്നും സഖ്യപർവ്വത്തിലുള്ള മരുന്നുകളൊന്നും കൊണ്ട് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിട്ടുന്ന പുല്ല് പച്ചിലകൾ കൊടുക്കുന്നുണ്ട്, ഇതുകൂടാതെ വേസ്റ്റായിട്ട് വരുന്ന ഫുഡിൻ്റെ മിച്ചം വരുന്നുണ്ടോ അത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വാഴക്കല്ലോ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പഴമുണ്ട്, അത് പഴുത്തുപോയോ, ബാക്കിയുള്ളവർക്ക് കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. പിന്നെ മെയ്സ് ഞുറുക്കിയത്, നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് മെയ്സ് ഞുറുക്കിയത് കൊണ്ടുവരാറുണ്ട്, അത് കൊടുക്കാറുണ്ട്. വെള്ളച്ചോളം അത് കൊടുക്കാറുണ്ട്. അരി, ഗോതമ്പ് അത് കൊടുക്കാറുണ്ട്. കോഴിത്തീറ്റ, സ്റ്റാർട്ടർ, ഗ്രോവർ, ലെയർ, അങ്ങനെ ആ 3 ഘട്ടത്തിൽ കൊടുക്കാറുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മൾ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഗ്രോവർ കൊടുക്കും. മുട്ടയിടുന്ന കോഴികൾക്ക് നമ്മൾ ഈ പറയുന്ന എല്ലാ തീറ്റയും, ഇപ്പോൾ ഞുറുക്കരിയൊക്കെ നമ്മുടെ അരിമില്ലുകളിൽ ഞുറുക്കരി കിട്ടും. സോട്ടക്സ് റൈസ് കഴിയുമ്പോൾ കറുത്ത അരി, പൊട്ടി അരി, അതൊക്കെ നമുക്ക് വേസ്റ്റ് ആയിട്ട് കിട്ടും, 15 രൂപയേയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിലവ് കുറച്ച് നമുക്ക് തീറ്റയ്ക്കകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ തീറ്റ കൊടുപ്പ്. അതല്ലാതെ നമ്മൾ കാട്ടിൽ പോയി മരുന്ന് പറിക്കാനോ അതൊന്നും നമുക്ക് സാധ്യമല്ലാത്ത കാര്യമാണ്. നമ്മളത് ചെയ്യുന്നുമില്ല, കൊടുക്കുന്നുമില്ല. ചില ആളുകളൊക്കെ പറയാം, ചില വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ സഹ്യപർവ്വത്തിൻ്റെ അവിടെ പോയിട്ട് ആ മരുന്ന് പറിച്ചു, പിന്നെ മുറ്റത്ത് തുളസി നട്ട് വെച്ചിട്ടുണ്ട്, പനിക്കൂർക്കയുണ്ട്, കറ്റാർ വാഴ കൊടുക്കാറുണ്ട്. കറ്റാർ വാഴയൊന്നും കോഴി തിന്നുമെന്ന് പോലും എനിക്കറിയില്ല, കാരണം അത്രയും കയ്പുള്ളൊരു സാധനമാണ്. ഇതൊക്കെ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി പറയാവുന്നല്ലാതെ അതൊന്നും സാധ്യമായ കാര്യമല്ല. അതെ, നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ മൃഗാശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഉപദേശം സ്വീകരിച്ച് മരുന്നുകൾ കൊടുത്ത് പോയി മരുന്ന് വാങ്ങിച്ചത് കൊണ്ട് കൊടുക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കുറേയൊക്കെ അറിയാവുന്നതുകൊണ്ട് അത് കൊടുക്കും. കൃത്യമായ വാക്സിനേഷൻ അത് നമ്മൾ ചെയ്യാം, അത് ചെയ്യും. അതിപ്പോൾ ഇവിടുന്ന് ഒരു കോഴി പോലും വാക്സിൻ ഇല്ലാത്ത കോഴിയെ നമ്മൾ കൊടുക്കാറുണ്ട്, കൃത്യമായിട്ട് വാക്സിൻ. അത് വലിയ വിലയുള്ള കാര്യമല്ല, കുടിക്കുന്ന വെള്ളത്തിനകത്ത് കലക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. അതെല്ലാം കൊടുത്തിട്ടാണ് തന്നെ എടുത്തുള്ളത്, അത് കുടിച്ചോളും, കുടിക്കുന്ന വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ മതി. തമിഴ്നാടിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ, തമിഴ്നാട്ടിൽ എങ്ങാണ്ട് ഒരു ഫാം ഉണ്ടെന്ന്? എനിക്ക് അവിടെ ഒരു പശു ഫാമായിരുന്നു, നിർത്തി നമ്മൾ, പശുക്കളായിരുന്നു. പശുക്കൾ ലാഭകരമൊന്നും അല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ അവിടെ വൈൻഡപ്പ് ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നമുക്ക് ഇതുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഫാമൊക്കെ പണിക്കാരെ ആശ്രയിച്ച്, നമ്മളില്ലാതെ പണിക്കാരെ മാത്രം ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രസ്ഥാനം വിജയിക്കില്ല. ഇവിടെ ഞങ്ങൾ ഈ വിജയിക്കുന്നതിൻ്റെ പ്രധാന കാരണം പണിക്കാരില്ലാത്തത് തന്നെയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് അതിന്റെ വിജയം. ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 2-3 സർജറി എല്ലാം കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ വൈഫാണ് മെയിൻ എല്ലാ കാര്യങ്ങളും, പശുവിൻ്റെ കറവ തൊട്ട് കുളിപ്പിക്കുന്നത്, തീറ്റ കൊടുക്കുന്നത്, മുഴുവൻ കാര്യങ്ങളും. അതാ പറഞ്ഞു, രാവിലെ തൊട്ട് വൈകുന്നേരം 11 മണി വരെയുള്ള ജോലി അവൾക്കുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ഈ അത്യാവശ്യ കാര്യങ്ങളൊക്കെ
എന്നാലാകുന്നത് ഞാനും ചെയ്തു കൊടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിലുള്ളത് ഏതാ, ഈ കരിങ്കോഴി തന്നെയാണോ? കരിങ്കോഴി തന്നെ, കരിങ്കോഴി തന്നെ. അപ്പോൾ നമുക്ക് ആ ചെറിയ കോഴി ഒന്ന് നോക്കിയാലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ ഗെയിം ബാൻഡ് എന്ന് പറഞ്ഞത്, ഗെയിം ബാൻഡ് എന്ന് പറഞ്ഞത് അല്ലേ? അത് ശരി. ഇതിപ്പോൾ ഇതിൻ്റെ ഇത് ഫീമെയിൽ, മുട്ടയിട്ടോണ്ടിരിക്കുന്ന കോഴിയാണ്, ഇത് അതിൻ്റെ മെയിലാണ് അല്ലേ? വളരെ ചെറുപ്പമാണ് ഈ സാധനം, കോഴികളുടെ ഏറ്റവും ചെറുതാണ് അല്ലേ? അപ്പൊ ഇതിന്റെ പേരിന് എത്രയായിരുന്നു എന്ന് പറഞ്ഞത്? നമ്മൾ വാങ്ങിക്കുന്ന സമയത്തൊക്കെ നല്ല വിലയുണ്ട്, ഒരു 30-35 രൂപ വിലയുണ്ടായിരുന്നു. ഓ ശരി. ഇപ്പൊ ഒരു 10 രൂപ എന്തായാലും ജോഡിക്ക് വിലയുണ്ട്. ഇതിപ്പോ നല്ലപോലെ പോകുന്നുണ്ടോ? നന്നായിട്ട്. ഇതിപ്പോ ഓർഡർ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുള്ളൂ, വലിയ പ്രൊഡക്ഷൻ ഇല്ലല്ലോ. ഇല്ല, അപ്പൊ കിട്ടുന്നത് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തവർക്ക് ആദ്യം കൊടുക്കും, അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. ഇതിനൊക്കെ നമുക്ക് എത്ര മുട്ട വരെ കിട്ടും ഇതിനൊക്കെ? ഇതൊക്കെ ഒരു 12-15 വരെ മുട്ട ഒരു സീലിനിടും, അത് കഴിഞ്ഞ് അടയിരിക്കും. ഓ ശരി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അടയിരുത്തുകയല്ല, അടയിരുത്തില്ലല്ലോ. മിഷനകത്ത് മുട്ട വെക്കുന്നതുകൊണ്ട് അവർ ഇരുന്നോളും. നമ്മൾ ഒരു കോഴിയെ നമ്മൾ അടയിരുത്താറില്ല, ഒരു കോഴി അടയിരുത്താറില്ല. നമുക്ക് മുട്ട വിരിയിക്കാൻ ഇപ്പോൾ 1000 മുട്ട വിരിയിക്കുന്ന മിഷീൻ നമ്മുടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതെല്ലാം, കാരണം അല്ലെങ്കിൽ കോഴിയുടെ ലൈഫ് 2-3 മാസത്തോളം അവരുടെ ലൈഫ് പോവും. ഓ ശരി. കാരണം അവിടെ ഇരിക്കാൻ 1 മാസം വേണം, ആ കുഞ്ഞുങ്ങളെ ഏറ്റവും കുറഞ്ഞൊരു 40-45 ദിവസം സംരക്ഷിക്കണം, പിന്നെ അത് കഴിഞ്ഞ് 15 കൊത്തിപ്പിരിച്ച് കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞാൽ മുട്ടയിടതുള്ളൂ. എല്ലാം കൂടെ ഒരു 3 മാസം ഒരു കോഴിയുടെ ലൈഫ് നമുക്ക് പോകും, നമ്മൾ അവിടെ ഇരുത്താറില്ല. അതുപോലെ നമ്മൾ ഇൻക്യുബേറ്റർ സ്വന്തമായിട്ട് ചെയ്തു കൊടുക്കുന്നു, സ്വന്തമായിട്ട് ഇൻക്യുബേറ്റർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓ ശരി. എത്ര മുട്ടയൊക്കെ വെക്കാവുന്നത് നമുക്ക്? ഏറ്റവും ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 500 ആണ്, ചെറു ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. ഒന്നും നമ്മൾ ഒന്നും ചെയ്യണ്ട, മുട്ട വെച്ചു കൊടുത്താൽ മാത്രം മതി, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. അത് എത്രയുടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഇടയ്ക്ക് 2500 മെഷീൻ നമ്മളിപ്പോൾ ചെയ്തു കൊടുത്തതേ ഉള്ളൂ, ഉടനെ ഈ അടുത്ത ദിവസങ്ങളെ കൊടുത്തത്. ഏത് മെഷീൻ ഓർഡർ അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ 500 മുട്ട വയ്ക്കുന്നതിന് എത്ര രൂപ? 45,000 രൂപയാണ് നമ്മുടെ വില. അതെ, 1 വർഷം ഫ്രീ സർവീസ് ആയിരിക്കും, അതിന് ഫുള്ള് വാറണ്ടി ഉണ്ടായിരിക്കും, അതിൻ്റെ പാർട്സോ എല്ലാം അതിനകത്ത് ഉൾപ്പെടും. 1 ഇയർ വാറണ്ടിയാണ്. 1 വർഷം കഴിഞ്ഞിട്ട് ആണെങ്കിൽ പാർട്സിൻ്റെ മാത്രം നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ, അന്നേരം സർവീസ് ചാർജ് നമ്മൾ വാങ്ങിക്കുന്നില്ല. ഓ ശരി. ഇത് ആർക്കും, ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും ഒരു വരുമാന മാർഗം ഉണ്ടാക്കാവുന്ന ഒരു തൊഴിലാണ് ഈ കോഴിയെ വളർത്തി മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ വിൽക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ കാണാം ചില ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ചില വാട്സാപ്പ് ഇതിനകത്തൊക്കെ മെസ്സേജുകൾ ഒക്കെ കാണാം, കോഴി 75 രൂപ, 100 രൂപ, 150 രൂപ, 200, 250 എന്നൊക്കെ പറഞ്ഞ് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വിൽക്കുന്നത്. നാടൻ കോഴികളെ 250 രൂപയ്ക്ക് വരെ വിൽക്കുന്ന ആളുകളുണ്ട്. ഒരു 75 രൂപയ്ക്ക് വിൽക്കുന്ന ഒരാൾക്ക് പോലും 20-25 കോഴി വളർത്തിയാൽ അത്യാവശ്യം ഒരു കുടുംബം കഴിയാനുള്ള ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നഷ്ടം ഉണ്ടാവത്തില്ല, ഒരു നഷ്ടം ഉണ്ടാവത്തില്ല, ഒരു നഷ്ടം. ഈ പറയുന്ന 25 കോഴിയെ വളർത്താൻ ഇതിന് മാത്രം ലേബേഴ്സ് ഒന്നും ആവശ്യമില്ല, അതുപോലെ അതിന് മാത്രം തീറ്റയൊന്നും കാശ് കൊടുത്ത് മേടിക്കണ്ട, വളരെ കുറഞ്ഞ സ്പേസ് മതി. ഇപ്പൊ ഒരു 25 നാടൻ കോഴിയെ വളർത്താൻ നമ്മുടെ വീട്ടുമുറ്റത്ത് അഴിച്ചു വിട്ട് വളർത്തുന്ന രീതിക്ക് നമുക്ക് വളർത്താൻ പറ്റും. അതിൽ നിന്ന് നമ്മൾ മുട്ട ആ കിട്ടുന്ന ഒരു 20 മുട്ട എന്തായാലും കിട്ടും, ആ കിട്ടുന്ന മുട്ട അടച്ചിട്ട് നമുക്ക് 1 മാസം അതിശയോക്തിയല്ല, 1 മാസം 30,000 രൂപ വരെ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു തൊഴിലാണ് ഇന്നത്തെ കാലത്ത്. ആർക്കും ചെയ്യാവുന്ന ഒരു തൊഴിലാണ്, എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഈ തൊഴിലില്ലായ്മ രൂക്ഷം, അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊറോണ, അപ്പോൾ നമുക്ക് വരുമാനങ്ങളൊക്കെ നിലച്ചിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് ചെറിയ ചെറിയ സംരംഭങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതാണ്. അല്ലാതെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഇനിയുള്ള കാലത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ശാശ്വതമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറുതായിട്ട് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇരുന്നോളൂ, അവരൊക്കെ സ്ഥിരമായിട്ട് അവരിങ്ങനെ കയ്യിലെല്ലാം കയറുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഈ നമ്മൾ പറഞ്ഞു വന്ന കരിങ്കോഴിയുടെ ഒരു കാര്യം പറഞ്ഞു വന്നിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പൂവിന് 2-3 കളറുകൾ ഉണ്ടാവുമെന്ന് പറയുന്നത് ഈ പെടൽ ഭാഗത്ത്, അതിൻ്റെ എന്താണെന്ന് പറയാം? കരിങ്കോഴികൾ സാധാരണമായിട്ട് കണ്ടുവരുന്നത് 3 ഇനങ്ങളിലാണ്. അതായത് ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് എന്ന് പറയും, പിന്നെ പെൻസിൽഡ് എന്ന് പറയും, ഗോൾഡ്, സിൽവർ, അങ്ങനെ 2 എണ്ണമാണുള്ളത്. ഓ ശരി. നമുക്ക് ഗോൾഡ് കാണിച്ചു തരാം. ഇതാണ് ഈ ഗോൾഡൻ, ഗോൾഡൻ പൂവ്. ഓ ശരി. ഗോൾഡൻ പൂവനാ ഈ അവന്റെ ഈ കഴുത്തിന്റെ ചുറ്റുമുള്ള ഈ ഒരു തൂവൽ, ക്ലോസ്അപ്പ് എടുത്തവനേത്, കഴുത്തിന് ചുറ്റുമുള്ള ഈ തൂവലുകളാണ്, ഈ ഗോൾഡൻ കളറുള്ള ഈ തൂവലുകളാണ് അതിനെ ഗോൾഡൻ എന്ന് പറയുന്നത്. ഗോൾഡൻ എന്ന് പറയുന്നത്. ബാക്കി അവന്റെ കാലിലെ നഖങ്ങള് എല്ലാം പൂവ്, കണ്ണ്, എല്ലാം ബ്ലാക്ക് ആയിരിക്കും. ഈ പൂവിന് മാത്രമല്ല, അതെ, ഈ കഴുത്തിന് ചുറ്റുമുള്ള ഈ ഒരു മേളിലുള്ള തൂവലുകൾക്ക് മാത്രമേ
ആ ഒരു കളർ കളർ ചേഞ്ച് വരുത്തും. ഓ ശരി ശരി. പിന്നെ ഉള്ള കളർ എന്ന് പറഞ്ഞത് സിൽവർ ആണ്. ഇനിയുള്ള കളർ സിൽവർ, ഇത് ഇത് ഗോൾഡ്, ഇത് സിൽവർ. ഓ സിൽവറിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വൈറ്റ്, ഈ സിൽവർ കളർ, വെള്ളി കളർ ആയിരിക്കും. ഓ സിൽവർ തൂവലുകൾ ഈ കഴുത്തിന് ചുറ്റും വരുന്നത്. ഓ ശരി. ഇത് ഗോൾഡൻ കളറും വരുന്നുണ്ട്. ബാക്കി എല്ലാ പാർട്ടും ബാക്കി എല്ലാ പാർട്ടും ബ്ലാക്ക് ആണ് അല്ലേ. ശരി ശരി. നമ്മൾ കോഴികളെ കുറിച്ച് അത്യാവശ്യം വേണ്ടെന്നല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചു. ഇനി ഇത് ഈ സ്ഥലം എത്ര ഉണ്ട് ശരിക്കും? ഇത് 40% സ്ഥലത്താണ് കാണുന്ന എല്ലാ സംഘടനകളും. ആട്, മീന്, തേരീച്ച, കോഴി, പട്ടികള്, പശുക്കള്, ഇതെല്ലാം ഉള്ളത്. ഈ സ്ഥലപരിമിതികളുടെ കൊണ്ടാണ് ഇത്രയും വേണ്ടി അവസാനിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും എന്താ പറയുക, ആ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സ് വീണ്ടും ജാജാടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പുതിയ സംരംഭം. നിങ്ങൾ കണ്ടല്ലോ ഡബിൾ ഡെക്കർ ഒരു കൂട്, ആ ഡബിൾ ഡെക്കർ ഒരു കൂടാണ് നമ്മൾ അടുത്തത്. മേളിൽ ആടുകളെയും അടിയിൽ പശുക്കളെയും വളർത്തുന്ന ഒരു രീതിക്കാണ് നമ്മൾ പോകുന്നത്. കുറഞ്ഞ സ്ഥലം കൊണ്ട് ഒരാട്ടും കൂടെ ഒരു പശുക്കൂടും കെട്ടാനുള്ള സ്ഥലം ഇവിടെ ഇല്ല ഇനി. അപ്പൊ അതുകൊണ്ട് ഡബിൾ ഡെക്കർ ആയിട്ടാണ് അടിയിൽ പശുക്കളെയും മേളിൽ ആടുകളെയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മള് നാടൻ വെറൈറ്റി പെട്ട, മലബാറിയിൽ പെട്ട ആടുകളാണ് നമ്മുടെ അടുത്ത നമ്മുടെ ലക്ഷ്യം. നമുക്ക് കുറച്ച് ഇവിടെ മറ്റ് ആടുകൾ, അതായത് നമ്മുടെ ബീറ്റല് പോലെയുള്ള, പർപ്പസാരി പോലെയുള്ള ആടുകളായിരുന്നു ഉണ്ടായിരുന്നത്, അത് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് ഒരു 10-20 ആടുകളെ നമ്മൾ മലബാറി ഇനത്തിൽപ്പെട്ട ആടുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി അതിൻ്റെ കൂട് തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നാടൻ പശുക്കൾ, നമ്മൾ നാടൻ പശുക്കളുടെ എണ്ണവും കൂടെ അല്പം കൂട്ടുകയാണ്. നമ്മൾ കവിലയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കൊടുത്തു. ഇപ്പോൾ സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഒരു കവിലയും ഒരു കാസർഗോഡ് കുള്ളനും കൊണ്ടുവരുന്നതിനെ പറ്റി നമ്മൾ ചെയ്യുകയാണ്. കഴിവതും കേരളത്തിലെ എല്ലാ നാടൻ പശുക്കളും ഒരെണ്ണമെങ്കിലും കൊണ്ടുവരണം, അതിനെ വളർത്തണം എന്നൊരു ആഗ്രഹത്തിലാണ് പോകുന്നത്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അത് ഭാവിയിൽ റെഡിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചേട്ടൻ്റെ ആഗ്രഹം പോലെ എല്ലാം സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മൾ നിർത്തായത് കോഴികളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അറിയണമെങ്കിൽ ചേട്ടനെ വിളിച്ചു ചോദിച്ചാൽ മതി. ആര് വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും കൃത്യമായ മറുപടി കൊടുക്കും. അതായത് ഇവിടെ വന്ന സമയം കൊണ്ട് തന്നെ ഒരുപാട് കോള് ചേട്ടന് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ കരിങ്കോഴികളെ വാങ്ങണമെങ്കിൽ ഇവിടെ വരാം. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിലായിട്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.